അതെനിക്കൊരു ഇഷ്യൂ അല്ല. ഞാൻ എന്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയൊന്നും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ ടേക്ക് ദി ക്രിറ്റിസിസം ഇൻ മൈ സ്ട്രൈഡ്. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ സത്യത്തിൽ അങ്ങനത്തെ ഒരാളാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു എൻഡവർ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ശരികൾ, എന്റെ തെറ്റുകൾ, എന്റെ നിലപാടുകൾ, എനിക്ക് തോന്നുന്ന വഴികൾ, അതിലൂടെയൊക്കെ സഞ്ചരിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ, അത്രേ ഉള്ളൂ. അങ്ങനൊന്നുമല്ല, ഞാൻ ഷാജിയേട്ടനെ എൻട്രി കൊണ്ടുപോകുന്നല്ലോ. ഈ സിനിമ ഷാജിയേട്ടൻ സംവിധാനം ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം എന്റേതായിരുന്നു. ഞാൻ ആ സമയത്ത് 2019 ഷാജിയേട്ടൻ ഒരു മലയാള സിനിമ ചെയ്തിട്ട് കുറച്ചധികം വർഷങ്ങളായി. അപ്പൊ ഞാൻ ഷാജിയേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിച്ചിട്ട് ഇതാണ് മലയാള സിനിമയിലേക്ക് എന്റെ തിരിച്ചുവരവായിട്ട് ഞാൻ ചെയ്യേണ്ട സിനിമ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേട്ടൻ ഈ സിനിമ ചെയ്യണം. ചേട്ടൻ ഈ സിനിമ ചെയ്താൽ ഞാനിതിൽ അഭിനയിക്കാം, ഞാനത് നിർമ്മിക്കാം എന്ന് പറയായിരുന്നു. ഞാൻ ഷാജിയേട്ടനെ തിരിച്ചു കൊണ്ടുവന്നൊന്നും ഒരിക്കലും പറയരുത്. ഷാജിയേട്ടൻ കടുവയായിരുന്നില്ലെങ്കിൽ മറ്റൊരു സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു ഗംഭീരമായ തിരിച്ചുവരവ് നടത്തുമായിരുന്നു എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരു തിരിച്ചുവരവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗമായി എന്ന് മാത്രം, അതിനൊരു നിമിത്തമായി എന്ന് മാത്രം, അല്ല അങ്ങനെയൊന്നുമില്ല. യൂത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ ഒരു എഡിറ്ററായിട്ട് കാണും എന്ന് വിചാരിച്ചപ്പോൾ നേരെ മറിച്ച് ഫാമിലിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എല്ലാ മെസ്സേജസും ഈ കളക്ഷൻ നോക്കുമ്പോഴും തിയേറ്റേഴ്സ് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഫാമിലീസ് കയറുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഒരു 90s ഞാനൊക്കെ 90s ചെയ്യുന്ന സിനിമ പോലെ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് എൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നത്. രാജു എന്നെ വിളിച്ച് പറയുന്നതും ഇത് ഷാജിയേട്ടൻ്റെ പഴയ സ്റ്റൈലിൽ ചെയ്തു തരണം, വേറെ ഒരു ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് ആ സിനിമയെ ആ അതിൽ ആ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഞാൻ ആ രീതിയിൽ തന്നെ ആ സിനിമ ഒരു 70% എങ്കിലും ശരിയാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതാണ് ഞങ്ങളുടെ സന്തോഷം. പിന്നെ ഈ തുടങ്ങിയ തൊട്ട് ഈ സിനിമ തുടങ്ങിയ തൊട്ട് പടം റിലീസ് ചെയ്ത് ഇന്ന് വരെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡായിട്ട് വന്നു, പ്രളയമായിട്ട് വന്നു, കേസുകളായിട്ട് വന്നു, കോടതി വന്നു, സെൻസർ ബോർഡ് വന്നു, ലാസ്റ്റിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അത് ജീവിത്ത് മുന്നോട്ട് പോകുന്നതാണ്, പ്രേക്ഷകരുടെ ശക്തിയാണ്. ഷാജിച്ചേട്ടനെ ഞങ്ങൾ സമീപിക്കുന്നത് തന്നെ പക്ക കൊമേഴ്ഷ്യൽ ഒരു അടിപ്പടമായിട്ട് അതിൻ്റെ ലെവൽ ബെസ്റ്റ് എടുക്കും എന്നുള്ള ഉറപ്പ് കൊണ്ടിട്ടാണ് ഷാജിച്ചേട്ടനെ. ഇപ്പൊ ചിലവർ ഇപ്പൊ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ജനഗണമന പോലെയല്ലോ, അല്ല ജനഗണമന പോലെ ഞങ്ങൾ എടുത്തിട്ടില്ല, ഇതൊരു പക്ക മാസ് കൊമേഴ്ഷ്യൽ സിനിമയായിരുന്നു.